ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു 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 നോട്ടീസ് ഇവിടുത്തെ ട്രാൻസ്പോർട്ട് ബസ്സിൽ കാണുകയുണ്ടായി. അപ്പോൾ വളരെയധികം നമ്മളെ സ്ട്രൈക്ക് ചെയ്തു. അത് എഴുതി വെച്ചിരിക്കുകയാണ്, നമ്മളുടെ ട്രാൻസ്പോർട്ട് ബസ് പോലെ ഇവിടുത്തെ ട്രാൻസ്പോർട്ട് ബസ്സിൽ ഈ ഡോർ അടയുമ്പോൾ ഉണ്ടാകുന്ന വലിയ ഒച്ച. അപ്പോൾ ഡോർ അടയുമ്പോൾ ഉള്ള ഒച്ച ഓഡിയോളജിയുടെ സഹായത്തോടെ അത് നല്ലതാക്കി പരിഷ്കരിച്ചു, അതിൻ്റെ ഒച്ച കുറച്ചു. അപ്പോൾ പണ്ടുണ്ടായിരുന്ന, പണ്ട് ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല, വളരെ മിതമായിട്ടുള്ള ഒച്ചയായിരുന്നു. അപ്പോൾ അത് ഒന്നുകൂടി പരിഷ്കരിച്ച് മറ്റുള്ളവർക്ക്, മനുഷ്യർക്ക് ചെവിക്ക് പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ പരിഷ്കരിച്ച് വളരെ സ്ലോയിൽ അടയുന്ന ഡോർ സിസ്റ്റം ആക്കി എന്ന് പറഞ്ഞുകൊണ്ട് അവർ അഡ്വർടൈസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മനുഷ്യർക്ക് വേണ്ടിയിട്ട് നല്ല ഒരു സംവിധാനം കൊണ്ടുവരുന്നതിനെ കുറിച്ച് ഞാൻ ഓർക്കുകയുണ്ടായി. അങ്ങനെ പല പല ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോവുകയുണ്ടായി. എന്താണെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു സിസ്റ്റമൊക്കെ നമ്മുടെ നാട്ടിൽ എന്നാണ് വരുന്നത് എന്ന് ഓർത്ത് വളരെ നേരം ചിന്തിച്ചിരിക്കുകയുണ്ടായി. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ സിസ്റ്റം ഉണ്ടാക്കുന്നതും അതനുസരിച്ച് അവർ സർവേയും കാര്യങ്ങളും ചെയ്ത് അത് ഇമ്പ്രൂവ് ചെയ്യുന്നതും എങ്ങനെയാണ് ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ടതായ ഒരു കാര്യമാണ്. നമ്മളുടെ നാട്ടിലെ ട്രാൻസ്പോർട്ട് ബസ്സിനെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ ഡോർ ഉള്ളതുണ്ട്, ഇല്ലാത്തതും ഉണ്ട്. അപ്പോൾ ഈ ഡോറൊക്കെ പലപ്പോഴും പറഞ്ഞു കിടക്കുകയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഈ ഡോർ അടയുന്ന ഒച്ച, ബസ്സിൻ്റെ ഡോർ അടയുന്ന ഒച്ച വളരെ നമുക്ക് മൈലുകൾക്ക് മുന്നേ കേൾക്കാൻ കഴിയും പലപ്പോഴും ഈ ഡോറിൻ്റെ ഒച്ച. അപ്പോൾ അത്രയും ഒച്ച ബഹളവുമാണ്, ടപ്പ ടപ്പ അടയുന്ന ഡോറുകൾ ഇത്രയും ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മളുടെ ട്രാൻസ്പോർട്ട് ബസ്. അപ്പോൾ ഇത് പറയാൻ കാരണം, എന്നെ പോലെയുള്ളവർ, ഞാൻ ഷോർട്ടായിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ നീളം കുറഞ്ഞ ആൾക്കാർക്കൊക്കെ ഈ ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ സ്റ്റെപ്പ് കയറി, ഡോറിൻ്റെ സ്റ്റെപ്പ് കയറാൻ തന്നെ എന്തോരം പൊക്കത്തിലാണിത് വെച്ചിരിക്കുന്നത്. ആ ഡോറ് തുറന്ന് ആ സ്റ്റെപ്പ് മുകളിലോട്ട് കാല് വെച്ച് ഈ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ്. പലപ്പോഴും നമ്മുടെ പ്രായമായവരെ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുമുണ്ട്, കാല് പൊക്കി കയറ്റാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടായിട്ട് മറ്റുള്ളവരുടെ സഹായം ആവശ്യപ്പെടുന്ന ഒരു അവസ്ഥയൊക്കെ നമ്മളുടെ ജനങ്ങളിൽ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റമാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയത്തില്ലേ എന്നുള്ളതിന് ആൻസറാണ് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട പോസ്റ്റർ എന്ന് പറയുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ, ചെറുതും വലുതുമായ കാര്യങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും. നമ്മളുടെ സിസ്റ്റം ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതനുസരിച്ച് പല കാര്യങ്ങളും ഇമ്പ്രൂവ് ആകുമെന്നുള്ള, നമ്മളുടെ മനുഷ്യർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാനും ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ക്വാളിറ്റി ഓഫ് ലൈഫ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈ എല്ലാ സിസ്റ്റവും ഇമ്പ്രൂവ് ആകും. ജനങ്ങൾക്ക് പരിഗണന നൽകുക, ജനങ്ങളുടെ സുരക്ഷിതത്വം, ജനങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അതനുസരിച്ച് മുന്നോട്ട് പോകുവാനുമുള്ള ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചെറുതാകട്ടെ വലുതാകട്ടെ, ജനങ്ങൾക്ക് എന്താണ് അതിൽ നിന്ന് ബെനിഫിറ്റ്, അതുകൊണ്ട് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ, നമ്മളുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ, അതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അസസ് ചെയ്യേണ്ടത്. അപ്പം ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഒക്കെ വളരെ പൂർണ്ണമായിട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമുക്കുള്ളത്. പക്ഷേങ്കിൽ ഇതൊക്കെയും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നും നമ്മളുടെ സേഫ്റ്റി, നമ്മളുടെ ലൈഫ്, നമ്മളുടെ ക്വാളിറ്റി ഇതൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നും നമ്മളൊക്കെ അറിഞ്ഞിരിക്കുകയും വരും തലമുറകളിൽ അങ്ങനെ പ്രവർത്തിക്കുന്ന കാര്യക്ഷമമായ ആൾക്കാർ നമ്മളുടെ സിസ്റ്റത്തിലൊക്കെയും വരികയും ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് നമുക്കൊരു നല്ലൊരു ഔട്ട്കം വരുവാനും സാധിക്കുമെന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു കാര്യം പറയുന്നത് നമ്മളുടെ സിസ്റ്റത്തിലുള്ള ചേഞ്ച്, നമ്മൾ അവിടെയും ഇവിടെയും തമ്മിലുള്ള വ്യത്യാസം കണ്ട് ഞാൻ പലതും ചിന്തിച്ചിരുന്നു പോയി. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടിയാണ് ഓരോ കാര്യങ്ങളും നീങ്ങുന്നത് എന്നുള്ളത് വളരെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. നല്ലതായിട്ട് നല്ല രീതിയിൽ ഓരോ സിസ്റ്റം ഇമ്പ്രൂവ് ആകണമെന്നും നല്ല ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാകണമെന്നും നമ്മളൊക്കെയും ആഗ്രഹിക്കുന്നില്ലേ? അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടില്ലേ എന്ന് നമ്മൾ ഓരോരുത്തരും വിലയിരുത്തുക. താങ്ക് യു.